ഹലോ, ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീനി വേവിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് ഞാൻ ഫ്രോസൺ ചീനിയാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റോടെ ഫ്രഷ് ചീനി വേവിക്കുന്ന അതേ ടേസ്റ്റിൽ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 കിലോ ഫ്രോസൺ ചീനിയാണ്, 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് എന്താ പറയുന്നത് തേങ്ങാപ്പിരി ആയാലും മതി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പ�ൂൺ ജീരകം, 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടിയാണിത്, അല്ലാന്നുണ്ടെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞായാലും മതി, 5 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്. ഫ്രഷ് തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുന്നത് ചീനി അല്ലാതെ ബാക്കിയെല്ലാം കൂടെ അരയ്ക്കണം കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ അരയ്ക്കേണ്ട കാര്യമില്ല ഒന്നും തന്നെ. പിന്നെ കടുക് വറക്കാനായിട്ട് 2 ചെറിയ ഉള്ളി ഷാലറ്റ്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്, 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതേണ്ട ഈ എന്താ പറയുന്നത് ചീനിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഫ്രോസൺ ചീനിയാണ്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കടയിൽ കിട്ടുന്നതാണ്. ഇതുണ്ട് ഇത് കണക്ക്. നമ്മൾ ഫ്രഷ് ചീനിയാണെങ്കിലും ഇത് ഇതുപോലെ തന്നെ റെസിപ്പി ഫോളോ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ കൂടുതൽ ഈ ഫ്രഷ് ചീനി അവൈലബിൾ അല്ലാത്തടുത്ത് മിക്കവാറും ഗ്രോസറി സ്റ്റോറിലൊക്കെ ഈ ചീനി കിട്ടും, അത് വെച്ച് നന്നായിട്ടുണ്ടാക്കാൻ പറ്റും. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഈ ചീനി കട്ട് ചെയ്തതിൻ്റെ ആ ക്ലിപ്പിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചീനി കട്ട് ചെയ്തേക്കുന്ന സൈസേ രണ്ട് ഈ ഇതിലൊന്ന് നോക്കിയേക്കണേ, ഇതിൽ നോക്കിയൊന്ന് മനസ്സിലാക്കിയേക്കണേ. ചെറിയ പീസസ്സായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന പാത്രത്തിൽ ചീനി ഇട്ടിട്ട് അതിൻ്റെ മേലെ വെള്ളം നിൽക്കണം. അതിൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും 1 ഇഞ്ച് മേളിലെങ്കിലും വെള്ളം നിൽക്കണം കേട്ടോ. നല്ല ഏറെ വെള്ളത്തിലാണ് ചീനി വേവിക്കേണ്ടത്. അതുപോലെ തന്നെ അടച്ചു വെച്ച് ഹൈ ഹീറ്റിൽ ഞാൻ തിളയ്ക്കാൻ വെച്ചു. തിളച്ചു കഴിഞ്ഞിട്ട് 1-10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ചീനി വെന്തായിരുന്നു. അത് ഇങ്ങനെ 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ചൂടാണ്, ശ്രദ്ധിച്ചു വേണം, കൈ സൂക്ഷിച്ചോണേ, ഒന്ന് നോക്കണം, ഇങ്ങനെ സോഫ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ചീനി വേവുന്നതിൻ്റെ പരുവം നോക്കുന്നത്. അതേണ്ട ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്യുന്ന ഇത് നോക്കണേ, ഞാൻ ഈ പിക്ചറിൽ ഞാൻ കൊടുത്തേക്കുന്നത് അതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് ഈ പറഞ്ഞിരുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് മിക്സ് ചെയ്യണം. എന്ന് വെച്ചാൽ അയ്യോ, ഞാൻ എന്താ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വിട്ടായിരുന്നു, അത് ഇൻഗ്രീഡിയൻസിനകത്ത് പറയാൻ മറന്നുപോയി. എന്നിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ചീനി വേവിച്ച പാത്രത്തിലോട്ടിട്ട് ഒരു മീഡിയം ഹീറ്റിലിട്ടൊന്ന് തിളപ്പിക്കണം. അഥവാ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ല, ഫ്രഷ് തേങ്ങാപ്പീരയാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പീരയും പച്ചമുളകും കറിവേപ്പിലയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്നിട്ട് ഗ്രൈൻഡറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ എടുക്കണം കേട്ടോ. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് പെട്ടെന്ന് നമ്മൾ വെള്ളത്തരമൊക്കെ കാണിക്കത്തില്ലേ, അപ്പം നല്ല ടേസ്റ്റാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഇല്ലായ്മയൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ആ അരപ്പൊന്ന് തിളച്ച് കഴിയുമ്പം ഏറ്റവും ചെറിയ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഞാനൊരു പൊട്ടാറ്റോ മാഷറാണ് യൂസ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ തവി വെച്ചാണെങ്കിൽ തവി വെച്ച് അങ്ങനെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഈ ഫ്രോസൺ ചീനി വെച്ചൊന്ന് ചീനി വേവിച്ച് നോക്കണം കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് അത് ഫ്രോസൺ ചീനിയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതുവരെ അവരെല്ലാവരും വിചാരിച്ചിരുന്നത് എൻ്റെ വീട്ടിൽ വന്ന ആഹാരം കഴിച്ചിട്ടുള്ളവരെല്ലാവരും വിചാരിച്ചിരുന്നത് ഞാൻ ഫ്രഷ് ചീനിയാണ് ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ വളരെ റെയറായിട്ടേ ഫ്രഷ് ചീനി യൂസ് ചെയ്യത്തുള്ളൂ. അത് എന്താ പറയുന്നത് പുളിക്കാനും അരിയാനുള്ള അത്ര എനിക്കങ്ങോട്ട് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് അതൊന്ന് ചൂടായിട്ട് കടുകിട്ട് പൊട്ടിക്കണം. അതിനകത്തേക്ക് വറ്റൽമുളകും ഇട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നതും കറിവേപ്പില ഇട്ട് നമുക്ക് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കുള്ള എന്താ പറയുന്നത് ഇങ്ങനെ
പുരട്ടി വെച്ചിട്ടുന്ന ചീനിയില്ലേ, അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൻ്റെ ഒരു പകുതി ഇട്ടിട്ട് ഈ കടുവറുത്തല്ലേ അതിൻ്റെ പകുതിയും എണ്ണയും മുഴുക്കി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ബാക്കി ഇതിൻ്റെ മേലെ ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഫ്രഷ് ചീനി കിട്ടാത്ത ഒരുപാട് ആളുകൾ കാണും വെളിയിൽ നാട്ടിലൊക്കെ താമസിക്കുന്ന. ഈ ഫ്രോസൺ ചീനി കിട്ടുന്നവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ.